കഴിഞ്ഞ ബുധനാഴ്ചയാണ് വഴിയരികിൽ ഒരാൺവേഴാമ്പൽ ചത്തുകിടക്കുന്നത് ബൈജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ പാതി തുറന്ന കൊക്കിൽ നിറയെ തന്റെ ഇണയ്ക്കും കുഞ്ഞിനുമായി കരുതിയ പഴങ്ങളായിരുന്നു. നാലാം തീയതി ബോഡി കാണുന്നു. അഞ്ചാം തീയതി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ആദ്യം പോയത് ഫോർ സ്റ്റേഷനിലാണ്. അപ്പം എനിക്ക് റേഞ്ച് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി വാഴച്ചാൽ റേഞ്ചിൽ പോയി പറഞ്ഞു. അപ്പോഴാണ് കൊല്ലത്തിരിമേട് റേഞ്ചിൻ്റെ അഖിൽ സാറിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നീടാണ് നമ്മൾ ഹരിദാസ് സാറിനെ പോയി കാണുന്നു. ഹരിദാസ് സാറ് പറഞ്ഞ വഴിയാണ് നമ്മൾ റേഞ്ച് ഓഫീസറിനെ വിവരം അറിയിക്കുന്നത്. അദ്ദേഹം ഉടനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്കൊരു ഇത് തരുന്നതായിരുന്നു. പിറ്റേന്ന് അടുത്തുള്ള ചീനിമരത്തിൽ കൂട് കണ്ടെത്തിയെങ്കിലും അത് ചത്ത വേഴാമ്പലിൻ്റെതു തന്നെ എന്ന് സ്ഥിരീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പോസ്റ്റ് കാണിട്ട് സുധീഷ് തട്ടേക്കാട് നമ്മളോട് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അതായത് താഴ്ന്ന് പറന്നു വരണമെങ്കിൽ ആ ലെവലിലുള്ള മരമാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന രണ്ട് ലെവലാണ്. ഹിറ്റ് ചെയ്ത് വലിയ വണ്ടിയാണെങ്കിൽ ബോഡി അപ്പർ സൈഡിൽ കിടക്കുമെന്ന്, അതല്ല ചെറുവണ്ടിയാണെങ്കിൽ ഹിറ്റ് ചെയ്ത് ഈ ലെവൽ. അപ്പോൾ ചെറുവണ്ടിയുടെ ലെവലിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ആ മരത്തിലെ ഇത് കാണുന്നത്, നമ്മൾ ഓട്ട കാണുന്നത്. പക്ഷെ ആ ഓട്ട നമ്മൾ സ്വിം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ പക്ഷികളില്ല. പക്ഷേ എങ്കിലും ആ മരം എന്തോ വല്ലാതെ നമ്മളെ വിളിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ രണ്ട് ഓട്ട ഉണ്ടല്ലേ. അപ്പം എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയി നോക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിലും അമ്മയുടെ കരച്ചിലും കേൾക്കുന്നത്. അത് ഓരോ ഇത് ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഏതൊക്കെ പഴങ്ങളാണെന്ന്. ഞങ്ങളുടെ കാട്ടി കിടക്കണ കാരണം ഇഷ്ടം പോലെ പഴങ്ങളുടെ പേരും അറിയാം, പിന്നെ ഏതൊക്കെ മരങ്ങളാണെന്നും അറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞതാണ്. എങ്ങനെ അറിയും എന്ന് എന്ന് മുതലായി ഓന്തിനെയൊക്കെ കൊടുത്തു തുടങ്ങണ്ടേ എങ്ങനെ? ഇല്ല, അത് ആൾക്കാർ പറയും. ഇടയ്ക്ക് നല്ല അറിവുള്ളവർ ഇതിൻ്റെ കൂടെ നടക്കണവർ നേരത്തെ ഉണ്ടായിരുന്നു, വാച്ചർമാരൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പഴങ്ങളുടെ സീസൺ ആയതുകൊണ്ട് പഴങ്ങൾ കൊടുക്കും. പിന്നെ ഓന്ത് എൻ്റെ വീട്ടിലുണ്ട്, അത് തല്ലിക്കൊള്ളുന്ന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തിന്നു. ഞാൻ ഈ കലങ്ങിന്റെ അടിയിൽ കയറി കിടക്കണം. എന്നുവെച്ചാൽ ആൾക്കാർ വരുമ്പോ വണ്ടി നിർത്തിയിട്ട് എന്താ അന്ന് ചോദിക്കുന്ന കാരണം അതൊരു ഡിസ്റ്റർബ് ആയപ്പോ ഞാൻ ഈ കലങ്ങിന്റെ ഉള്ളിൽ ഞാനും അവനും കയറിയിരിക്കും. പിന്നെ രാവിലെ കഴിച്ചിട്ട് വന്നാ പിന്നെ വൈകുന്നേരം അമ്മ കഴിക്കാം. നല്ലതാണെങ്കിൽ തിന്നും, പിന്നെ ഫ്രഷ് ആണെങ്കിൽ അത് തിന്നുള്ളൂ. പിന്നെ ചീഞ്ഞതൊക്കെ ആണെങ്കിൽ അത് കളയും, പുറത്തേക്ക് അത് തന്നെ കളയും. അതിന് തിന്നാൻ പറ്റിയില്ല അപ്പൊ തന്നെ കളയും. അത് തഴുക്കൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, അത് കാഷ്ടിക്കുന്നത് പോലും പുറത്തേക്കാണ്. നമ്മൾ പലപ്പോഴും പക്ഷികളെ ഇതുപോലെ ഓർഫണായിട്ടൊക്കെ കിട്ടാറുണ്ട്, കൂടുതലും വെള്ളിമൂങ്ങകൾ. ഏതെങ്കിലും പഞ്ചനം മച്ചിൻ്റെ മുകളിലിരിക്കുന്ന വെള്ളിമൂങ്ങകളെ അടിച്ചു വരാൻ കയറുന്നവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ എടുത്തു കൊണ്ടിട്ട് കാഴ്ചവളാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു ഊണ്ടഡായിട്ടുള്ള മുറിവ് പറ്റിയിട്ടുള്ള ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി കാഴ്ചവളാക്കി കൊടുക്കുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ കൊടുക്കരുത്. അവിടെ തൊട്ടടുത്ത് എന്തായാലും മൃഗ ഡോക്ടറുണ്ടാവും, അദ്ദേഹത്തിനെ കണ്ടിട്ട് അവരെ അവിടെ പരിചരിച്ചിട്ട് എവിടെ നിന്ന് കിട്ടിയാൽ അവിടെ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.